بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വളരെ ഗൗരവമേറിയ ഒരു കാര്യത്തെ ഉണർത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം ലോകത്തേക്ക് വന്ന മുഴുവൻ പ്രവാചകന്മാരും ഏകനായ സൃഷ്ടാവിനെ ബോധ്യപ്പെടുത്തുവാനും ആ സൃഷ്ടാവിലേക്ക് ആളുകളെ ക്ഷണിക്കുവാനും ആ സൃഷ്ടാവിനുള്ള ആരാധനകൾ അവന് വകവെച്ചു കൊടുക്കുവാനും മറ്റുള്ളവരിലേക്ക് അത് നൽകുന്നത് പാപമാണെന്നും കടുത്ത അപരാധമാണെന്നും അത് അല്ലാഹു പശ്ചാത്താപമില്ലാതെ പൊറുക്കാത്ത പാപമാണെന്നും അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിച്ച അഥവാ ശിർക്ക് ജീവിതത്തിൽ കറന്നാൽ തൗഹീദിലുള്ള ഏകനായ ഇലാഹിനുള്ള ആരാധനകളിലുള്ള പങ്കുചേർക്കൽ സംഭവിച്ചാൽ അവനൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ശാശ്വതനായി നരകത്തിൽ പോകുമെന്ന സന്ദേശം പറയാനാണ്. എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യവും അതുതന്നെയാണ്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ ഏകനായ ഇലാഹിനെ ആരാധിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ മഹത്തായ കഅബാലയത്തിൻ്റെ ഉള്ളിലടക്കം എത്രയോ വിഗ്രഹങ്ങൾ പ്രവാചകന്മാരുടേതടക്കം ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയും അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ അടക്കം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ്. അവിടെ നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും അഭ്യർത്ഥനകളും സഹായത്തേട്ടങ്ങളും സമർപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ തൻ്റെ ദൗത്യവുമായി കടന്നു വന്നത്. 23 വർഷത്തെ തൻ്റെ ദൗത്യത്തിനിടയിൽ ഏകനായ ഇലാഹിനെ അഭയം തേടുവാനും അവനോട് പ്രാർത്ഥിക്കുവാനും അവനിലേക്ക് തിരിയുവാനുമുള്ള വിശ്വാസങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തൻ്റെ സമൂഹത്തെ മാറ്റിയെടുത്ത് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറയുകയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ ബുദിയ സൈഫു ഫീ ഉമ്മത്തി ലം യുർഫഅ അൻഹാ ഇലാ യൗമിൽ ഖിയാമ, എൻ്റെ ഉമ്മത്തിൽ വാൾ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, കൊലപാതകം തുടങ്ങിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ആ വാൾ ഉയർത്തപ്പെടുകയില്ല എന്നാണ്. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം മുശ്രിക്കുകളുമായി ബഹുദൈവാരാധകരുമായി കർമ്മങ്ങളിൽ കൂടിച്ചേരുന്നത് വരെ, എൻ്റെ ഉമ്മത്തിലെ ചില ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെ ഖിയാമത്ത് സംഭവിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, ലയദ്ഹബുൽ ലൈൽ വന്നഹാർ ഹത്താ തുഅബദുൽ ലാത് വൽ ഉസ്സ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്നത് വരെ രാപ്പകലുകൾ മാറിമറിയില്ല എന്നാണ്. റസൂലുള്ളയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, നബിയെ, തങ്ങൾ എന്ന പ്രവാചകനെ ഈ സമൂഹത്തിലേക്ക് അയച്ച് സത്യത്തിൻ്റെ മതം അവർക്ക് പ്രകടമായി വിജയിച്ചടക്കിയതിന് ശേഷമാണോ അവരിലേക്ക് ഇത് കടന്നു വരിക എന്നോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടോ, അതെ, വീണ്ടും സൈന്നഹു സയക്കൂനു മിൻ ദാലിക മാശ അല്ലാ, അല്ലാ ഉദ്ദേശിച്ചാൽ ഇനിയും അത് സംഭവിക്കുമെന്ന നിലക്കാണ്. പച്ചയായ ശിർക്കിലേക്ക് എൻ്റെ ഉമ്മത്തു നിന്ന് ചില ആളുകൾ പോകുമെന്നാണ് ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്നത് തടയാൻ വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അതേ ലാത്ത ഉസ്സമാർക്ക് സമാനമായിട്ടുള്ളവയെ ആരാധിക്കപ്പെടുന്നതിലേക്ക് ഒരു കാലഘട്ടം വരുമെന്നുള്ളതാണ്. മഹാനായ അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ആ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദ ശിർക്ക്, ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശാശ്വതമായി നരകത്തിലേക്കെത്താൻ, സ്വർഗം നിങ്ങൾക്ക് തടയപ്പെടാൻ കാരണമാകുന്ന, സ്വർഗ കവാടത്തിൻ്റെ ടിക്കറ്റ് നഷ്ടപ്പെടാൻ കാരണമാകുന്ന ശിർക്കിനെ നിങ്ങൾ ഭയപ്പെടണം. ഫൈനഹു അഖ്ഫാ മിൻ ദബീബിൻ നംലു, ഉറുമ്പരിക്കുന്നതിനേക്കാൾ സ്വകാര്യമാണതോ? ഫഖാലഹു മൻഷാ അയ്യക്കു വകൈഫ തൻകിയതു വഹു അഖ്ഫാ മിൻ ദബീബിൻ നംലി യാ റസൂലല്ലാ, ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമായിട്ടാണ് അത് വരുന്നതെങ്കിൽ? ആരോ ഒരാൾ എണീറ്റ് നിന്ന് ചോദിക്കുകയാണ്, അലയോ നബിയെ, ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമാണ്, എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ഷൈഅൻ നഅലമു വ നസ്തഗ്ഫിറുക ലിമാ ലാ നഅലം, അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഞങ്ങൾ നിന്നോട് രക്ഷ തേടാണ്, അറിവില്ലാതെ ഞങ്ങൾ ചേർക്കുന്നതോ നിന്നോട് ഞങ്ങൾ ഇസ്തിഗ്ഫാർ പാപമോചനം തേടുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുക എന്നാണ്. നോക്കൂ, നിങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ദബീബും നെമ്ല് കണക്കെ ഉറുമ്പരിക്കുന്നതിനേക്കാൾ കറുത്ത രാത്രിയിൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ടോ, ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറപ്പുറത്ത് ഒരു ഉറുമ്പരിക്കുന്നത് കാണാൻ കഴിയില്ല. കറുപ്പാണ്, ഇരുട്ടാണ്, കറുത്ത പാറയാണ്, കറുത്ത ഉറുമ്പാണ്, ഒരിക്കലും കാണാൻ കഴിയില്ല. ഉറുമ്പാണരിക്കുന്നത് അറിയുക പോലുമില്ല. അത്ര സൂക്ഷ്മമായി ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കൽ കടന്നു വരുമെന്നുള്ളതാണ്. പല രൂപത്തിലായി അത് കടന്നു വരാം. ശിർക്കിൻ്റെ വിവിധങ്ങളായ വശങ്ങളുണ്ടോ? ഏകനായ ഇലാഹ്, സൃഷ്ടാവായ റബ്ബ്, ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ നമുക്ക് നൽകിയ റബ്ബ് ഏകനാണോ? ആ ഇലാഹിന് നൽകേണ്ട എന്തും പ്രാർത്ഥനയാവാം, നേർച്ചയാകാം, വഴിപാടാകാം, സഹായത്തേട്ടമാകാം, സഹായഭ്യർത്ഥനകളാകാം, ഇസ്തിഗാസയാവാം, ഇസ്തിആനയാവാം, എല്ലാം അള്ളാഹുവിന് മാത്രം നൽകണം. അവനെ കൊണ്ടേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അവനല്ലാത്തവനെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അവനിലേ ഭരമേൽപ്പിക്കാൻ പാടൂ, അവനല്ലാത്തവരിൽ ഭരമേൽപ്പിക്കാൻ പാടില്ല. അത് ഏത് വസ്തുവാവട്ടെ, ആകാശമോ ഭൂമിയോ സൂര്യനോ ചന്ദ്രനോ ഏത് വസ്തുക്കളാവട്ടെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് അത് നൽകുന്നത് ശിർക്കാണ്. ആ ശിർക്ക് പിന്തുടർന്ന് അഷിർക്കിലേക്ക് പോകുന്ന തൻ്റെ ഉമ്മത്തിലെ ആളുകൾ ഉണ്ടാകുമെന്നാണ്. ലോകത്ത് വിവിധ കാലഘട്ടങ്ങളിൽ അപ്രകാരം സംഭവിച്ചിട്ടുണ്ടോ? പല അറേബ്യൻ നാടുകളിലും മരങ്ങളെ ആരാധിക്കുന്ന ഗർഭിണികളായ സ്ത്രീകൾ സുഖപ്രസവം നടക്കാൻ മരത്തിനു ചുറ്റും ബർക്കത്ത് തേടിയിരുന്ന, പല മഹാന്മാരുടെയും അരിക്കൽ പോയിരുന്ന, ഖബറുകളുടെ അരിക്കൽ പോയിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ഇനിയും അത് ഉണ്ടായേക്കാം, സംഭവിച്ചേക്കാം. അത് സംഭവിക്കുന്നത് അന്ത്യനാളിൻ്റെ അടയാളമായി ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തതാണ്. അത്തരം കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുവെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുവാനും വിട്ടുനിൽക്കാൻ അവരെ ഉപദേശിക്കുവാനും നമ്മൾ തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.